ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. 2021 December 9 വ്യാഴാഴ്ച കുമാരഷഷ്ടി വ്രതം ആണ്. സുബ്രഹ്മണ്യ ഭഗവാൻ ഭൂമിയിൽ അവതരിച്ചത് ഈ ഷഷ്ടി ദിനത്തിൽ ആയതിനാലാണ് കുമാരഷഷ്ടി എന്നറിയപ്പെടുന്നത്. സുബ്രഹ്മണ്യ പ്രീതിക്കായി അനുഷ്ഠിക്കുന്ന പ്രധാന വ്രതങ്ങളാണ് ഷഷ്ടി വ്രതം. സന്താനലബ്ധിക്കും, സന്താനങ്ങളുടെ ക്ഷേമത്തിനും സർവ ഐശ്വര്യങ്ങൾക്കും സർവകാര്യ സാധ്യത്തിനുമായാണ് ഷഷ്ടിവ്രതം അനുഷ്ഠിക്കുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഷഷ്ടിവ്രതം അനുഷ്ഠിക്കേണ്ടത് എന്ന് നോക്കാം. 6 ദിവസത്തെ വ്രത അനുഷ്ഠാനമാണ് ഷഷ്ടിക്ക് പ്രധാനം. എന്നാൽ ഇതിന് സാധിക്കാത്തവർ തലേദിവസം പഞ്ചമി നാൾ മുതൽ വ്രതം അനുഷ്ഠിക്കാറുണ്ട്. എന്നാൽ 6 ദിവസത്തെ വ്രതം അനുഷ്ഠിക്കുന്നവർ സൂര്യോദയത്തിന് മുൻപ് തന്നെ ഉണരുക, കുളി കഴിഞ്ഞ് സുബ്രഹ്മണ്യനെ പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രം ആഹാരം കഴിക്കുക. വ്രതം അനുഷ്ഠിക്കുന്ന 6 ദിവസവും ഒരിക്കൽ ഊണാണ്. അതായത് ഏതെങ്കിലും ഒരു നേരം മാത്രം അരിയാഹാരം കഴിക്കാം. ഷഷ്ടി ദിനത്തിൽ ഉപവാസവും അനുഷ്ഠിക്കേണ്ടതാണ്. ഷഷ്ടി ദിവസം ഉപവാസത്തോടെ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ദർശനവും വഴിപാടുകളും മറ്റും നടത്തി ഉച്ചസമയത്തെ ഷഷ്ടി പൂജയും തൊഴുത് ക്ഷേത്രത്തിൽ നിന്നു ലഭിക്കുന്ന നേദിച്ച പടച്ചോറും കഴിച്ചു വേണം വ്രതം പൂർത്തിയാക്കാൻ. ഷഷ്ടി ദിനത്തിൽ സന്ധ്യയ്ക്ക് സുബ്രഹ്മണ്യ ഭജനവും ഷഷ്ടി സ്തുതിയും ചൊല്ലുന്നത് വളരെ ഉത്തമമാണ്. പിറ്റേന്ന് തുളസീ തീർത്ഥം സേവിച്ച് പാരണമിടുന്നു. ജാതകവശാൽ ചൊവ്വ അനിഷ്ടസ്ഥാനത്ത് നിൽക്കുന്നവരും ചൊവ്വയുടെ ദോഷമുള്ളവരും ഷഷ്ടിവ്രതം അനുഷ്ഠിക്കുന്നത് ദുരിതമോചനത്തിന് ഉത്തമമാണ്. വ്രതദിനങ്ങളിൽ പ്രഭാത സ്നാനത്തിനു ശേഷം 10 തവണ സുബ്രഹ്മണ്യ ഗായത്രി ജപിക്കുന്നത് സന്താനങ്ങളുടെ ഇഷ്ടം നേടാനും അവരുടെ ഉയർച്ചയ്ക്കും ഉത്തമമാണ്. മകയിരം, ചിത്തിര, അവിട്ടം നക്ഷത്രക്കാർക്കും ജാതകത്തിൽ മേടം, മിഥുനം, ചിങ്ങം, തുലാം, ധനു, കുംഭം എന്നീ രാശികളിൽ ചൊവ്വ നിൽക്കുന്നവർക്കും സുബ്രഹ്മണ്യ ഗായത്രി സ്ഥിരമായി ജപിക്കാവുന്നതാണ്. മുരുകനെ പ്രാർത്ഥിക്കുമ്പോൾ ഓം ശരവണഭവ എന്ന മന്ത്രം 21 തവണ ജപിക്കുന്നതും ഉത്തമമാണ്.